ലക്കി ഭാസ്കർ അതെ ദുൽഖർ സൽമാൻ നായകനായ ലക്കി ഭാസ്കർ കണ്ടു ഞാനും അനിയത്തിയും കൂടിയാണ് പോയിട്ട് ലക്കി ഭാസ്കർ മൂവിയൊക്കെ കണ്ടത് ഹൗ ഹാസ് എ മൂവി എന്നൊക്കെ പറയുന്നതിന് മുമ്പ് പടം കണ്ടു കഴിഞ്ഞതിന് ശേഷം അല്ലെ ഫുൾ മഴ പെയ്ത തിരിച്ചു വരുമ്പോൾ ഫുൾ അതായത് സ്കൂട്ടി എടുത്താണ് പോയത് നാനഞ്ഞ് ആ മീൻസ് ഫുൾ കുളിച്ചു എന്ന് പറയാണ്ടിരിക്കാം അയ്യ സോ എന്തായാലും അനിയത്തിനെ കൂടിയിട്ടാണ് പടത്തിന് പോയത് അനിയത്തി അങ്ങനെ സാധാരണ എല്ലാ നടന്മാരുടെയും പടം കാണാൻ എന്നൊക്കെ പറയാത്ത ആളാണ് പക്ഷേ ദുൽഖർ സൽമാൻ്റെ പടം വരുമ്പോൾ മാത്രം അവർക്ക് എന്തോ ആ പടം തിയേറ്ററിൽ പോയി കണ്ടാലോ എന്നുള്ളൊരു ചോദ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ എന്തായാലും ലക്കി ഭാസ്കർ എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയാണ് അത് തെലുങ്ക് മൂവിയാണ് സോ ഒബ്വിയസ്ലി അതൊരു ഡെബിങ് ആയിട്ടാണ് നമ്മൾ മലയാളത്തിൽ കാണുക സോ ക്ലോസപ്പ് ഷോട്ട്സിലൊക്കെ അത് നമുക്ക് വിസിബിൾ ആണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ മൂവിയുടെ ആ ഒരു സംഭവമില്ലേ മൂവി ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു പണി അത് നമുക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു മൂവിയിൽ കിട്ടുന്നുണ്ട് കിഡിലൻ അതായത് നല്ല രസം രസത്തോടു കൂടി നല്ല എൻഗേജ്മെന്റോടുകൂടി പോകുന്ന ആ ഒരു മൂവി എങ്ങനെയാണ് ഭാസ്കർ ഇത്രയും ലക്കിയായി മാറിയത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു പോകുന്ന ഒരു മൂവിയാണ് സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് രേഖപ്പെടുത്താം അപ്പോൾ ലക്കി ഭാസ്കറിലേക്ക് നോക്കുകയാണെങ്കിൽ തെലുങ്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് സിനിമ മെയ്ക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് തെലുങ്ക് പ്രേക്ഷകർക്ക് പക്ഷേ നമ്മളെ കേരളത്തിലെ പ്രേക്ഷകരെയും നല്ല രീതിയിൽ ഈ സിനിമ ഒരു ഡെബിങ് സിനിമയായിട്ട് കൂടി ആ ഒരു ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ദുൽഖർ സൽമാന്റെ ആ ഒരു ഡയലോഗൊക്കെ അദ്ദേഹം തന്നെയാണല്ലോ ഡെബ് ചെയ്തത് സോ ഒബ്വിയസ്ലി ആ ഒരു കണക്ഷൻ നമുക്ക് എന്തായാലും കിട്ടും അതൊരു ഡബ്ബിംഗ് പടാണ് പക്ഷെ എന്നാലും ദുൽഖർ സൽമാൻ്റെ ഒരു സംസാരവും കാര്യങ്ങളും നമുക്ക് ഡയറക്റ്റ് കിട്ടുമ്പോൾ പിന്നെ പുള്ളിയുടെ വോയിസ് എന്ത് രസമാണ് നമുക്ക് അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു 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 സാധനം കിട്ടും ഇപ്പം ഞാൻ വരുന്ന വഴിക്കും അതാണ് സംസാരിച്ചത് അനിയത്തിയായിട്ട് സംസാരിച്ചപ്പോഴും അനിയത്തിയും പറയാൻ ഒരു പോഡ്കാസ്റ്റ് ഇങ്ങനെ കേട്ടാലും അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു സൗണ്ട് എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ കണ്ണടച്ച് കഴിഞ്ഞിട്ട് അപ്പോഴും ആ ഒരു വിഷ്വലൈസേഷൻ വിഷ്വലൈസേഷൻ കിട്ടും അതാണ് സോ സ്പോയിലർ കൂടുതൽ സ്പോയിലറൊന്നും ഞാൻ വാരി വന്നിട്ടില്ല നിങ്ങൾ സിനിമ കാണാൻ താല്പര്യം അല്ലെങ്കിൽ സിനിമ കാണാൻ ഇഷ്ട ഉള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് തന്നെ ലക്കി ഭാസ്കർ വിചാരിക്കുന്നു സോ എന്തായാലും ഈ പടം അതായത് പേര് സൂചിപ്പിക്കുന്ന പോലെ ട്രെയിലറൊക്കെ പോലെ ലക്കി ഭാസ്കർ അതായത് ലക്കി ഭാസ്കർ എന്നല്ല ഭാസ്കറിൻ്റെ ജീവിതം എങ്ങനെയാണ് ഒരു ഒരു കോമൺ ഒരു ആറായിരം രൂപ മാസ വരുമാനമുള്ള ഒരു ക്യാഷ്യർ എന്ന് പറയുന്ന ജോലി ചെയ്യുന്ന ലക്കി ഭാസ്കർ എങ്ങനെ വലിയ പണക്കാരൻ അല്ലെങ്കിൽ എങ്ങനെ ആ ഒരു രീതിയിലേക്ക് പോയി എന്നുള്ള രീതിയിലൊക്കെയാണ് സിനിമയുടെ ആ ഒരു ഇത് ഇത് ടീച്ചറിലൊക്കെ കാണിച്ച സംഭവമാണ് സോ അതുകൊണ്ടാണ് ഇത് സ്പോയിലറൊന്നുമല്ല അവരെ ആ ഒരു ട്രെയിലറിലെ സംഭവത്തിലും കാണിച്ചാണ് ആ മാസം ആറായിരം രൂപ എന്നൊക്കെയുള്ള രീതിയിൽ സോ എങ്ങനെയാണ് ആ ഒരു ഗ്രാഫ് പോകുന്നതെന്നും എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് പിന്നെ മണി മണി അതായത് പൈസയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ടൈമിളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ഒബിയസ്ലി നമ്മളെല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ അതെ നമ്മുടെ ഫാമിലി നമ്മുടെ ഫാമിലിനെ മെച്ചപ്പെടുത്തണം പിന്നെ ഈ സിനിമയിൽ ഒരു ഡൈലോഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ അതായത് അത് ആ ഒരു ഡയലോഗ് ഇല്ല ഇന്ത്യയിൽ ഇപ്പം പൈസ ആ പൈസ ഉണ്ട് എന്ന് നാലാൾ അറിയിക്കുകയും കൂടി വേണം എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഡൈലോഗില് ആ ഒരു സംഭവമൊക്കെ ഈ സിനിമയിൽ അത് എന്താണെന്ന് മനസ്സിലാക്കാനായിരുന്നു മീൻസ് എന്തുകൊണ്ടാണ് ഹൈ എൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇട്ട് ഇതാക്കേണ്ടതെന്നൊക്കെയുള്ളത് ഓരോരുത്തരെയും ഓരോ അതായത് പൈസ ഉള്ളവനെ ഒരു കാഴ്ചപ്പാട് പൈസ ഇല്ലാത്തവനോ വേറൊരു കാഴ്ചപ്പാടിലൊക്കെ കാണുന്ന കാര്യങ്ങളൊക്കെ ഇനി അത് വ്യക്തമായിട്ട് സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട് എന്തായാലും ലക്കി ഭാസ്കർ ഇഷ്ടപ്പെട്ടു നല്ല ഒരു ഒരു കുഴപ്പമില്ല നല്ല ഒരു പടമായിട്ടാണ് നിങ്ങൾക്ക് തിയേറ്ററിലൊക്കെ പോയി കണ്ടാലും ഈ ഒരു സംഭവം പക്ഷേ ഈ ക്ലോസ് അപ്പ് ഷോട്ടുകളൊക്കെ വരുമ്പോൾ ഒർബ്യൂസിൽ നമ്മളത് മൈൻഡിൽ വെച്ചേക്കാം അതായത് ഇതൊരു തെലുങ്ക് പടമാണ് അത് മലയാളം ഡബ്ബ് ചെയ്ത് വന്ന സാധനമാണെന്നുള്ളത് സാധാരണ ചില പടങ്ങളൊക്കെ ഇപ്പം ഡയറക്റ്റ്ലി ഇപ്പം ഓരോ ചില ലാംഗ്വേജ് ക്ലോസ് അപ്പ് ഷോട്ട്സ് ഒക്കെ കറക്റ്റ് നമ്മളെ ലാംഗ്വേജിൽ തന്നെ എടുത്തു വെക്കും ആ ഷോട്ട് അതേപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ അടുത്ത് വരുമ്പോൾ ആ ലിപ്സിങ്ക് കറക്റ്റ് ആവാൻ പറ്റും പക്ഷെ ഇത് ഇതിൽ അങ്ങനെ ഒന്നുമില്ല അതായത് പ്രോപ്പർ ഒരു തെലുങ്ക് പടം അത് ജസ്റ്റ് ഡബ് ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് സോ എന്തായാലും ക്ലാപ്പ് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ മെയ്ക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് സൊ കേരളത്തിലെ ആൾക്കാർക്ക് ആണെങ്കിൽ ഒരുപാട് പേർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അറിയുന്നുണ്ടായിരുന്നു സോ കൂടുതൽ സിനിമാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് റിലീസ് ഡേ തന്നെ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മൂവി റിവ്യൂ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് അറിയാം സിനിമ ഇറങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്യുന്നതിനാണ് പക്ഷേ എന്നാലും എന്തോ എനിക്ക് ഈ സിനിമ കണ്ട കാര്യം നിങ്ങളിൽ മീൻസ് ആ ഒരു കാര്യം പറയണം ഇത് എങ്ങനെ ഇങ്ങനെയാണ് സിനിമ പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം പിന്നെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ് ഇപ്പോൾ എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് ആർക്കും ഈ പടം ഇഷ്ടപ്പെടണം എന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആയികയില്ല നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നവരുണ്ടാകും സോ അത് ഓരോരുത്തരുടെ ടേസ്റ്റാണ് ഇപ്പോൾ എനിക്ക് ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് ഇഷ്ടമാണെന്ന് ഞാൻ പറയുന്നു അതെനിക്ക് ഭയങ്കര ടേസ്റ്റാണ് ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു സോ അതെൻ്റെ ടേസ്റ്റാണ് സോ ഇത് വേറെ അതായത് എത്ര സ്വയമായി അതൊക്കെ പോട്ടെ അപ്പം ആൾക്ക് പറയുന്നു ആ എനിക്ക് മറ്റേ ഫ്രൈഡ് റൈസ് ഇഷ്ടപ്പെട്ടില്ല അതൊരു ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഓക്കെ അയാളുടെ ടേസ്റ്റാണ് അത് അങ്ങനെയാണ് എനിക്കിപ്പം പിന്നെ ഈ ഇഡ്ഡലി ദോശ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്കിഷ്ടമില്ല എന്ന് വിചാരിച്ച് ബാക്കിയുള്ളവർ ഇഷ്ടമുള്ളവർ അത് നല്ല രീതിയിൽ കഴിക്കുന്നില്ലേ അതാണ് അതാണ് ഇതിൻ്റെ തോട്ട് അപ്പം ഒരു സിനിമ റിവ്യൂ എന്ന് പറയുന്ന സംഭവത്തിൽ സിനിമ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും സിനിമ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും സോ അതിന് അത് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇപ്പം എന്റെ വീഡിയോ കാണുന്നത് നിങ്ങൾ എന്നെ പറയില്ലേ കുറേ പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കുറേ പേര് ഡിസ്ക്ലൈക്ക് അടിക്കും കുറേ പേര് ലൈക്ക് അടിക്കും സോ അതൊക്കെ അങ്ങനെ തന്നെയാണ് കേസ് നമ്മൾക്കിപ്പോൾ ഓരോരുത്തർക്കും ഓരോ മനുഷ്യനും ഓരോ തലച്ചോറിലും ഓരോ സംഭവങ്ങളിട്ടുണ്ട് പിന്നെ ചിലരുടെയൊക്കെ തോട്ടുകളായിട്ട് നമ്മൾ ഒത്തുപോകും ഇപ്പം ചിലർ റിവ്യൂവേഴ്സ് പറയുന്ന തോട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ ഒത്തുപോകും അപ്പം നമുക്ക് തോന്നും ആ ആ ഇയാൾ എന്നെ ചിന്തിക്കുന്ന ഒരാളാണ് അങ്ങനെയൊക്കെ തോന്നിയിട്ട് ചിലപ്പോൾ നമുക്ക് ഇതാക്കിയേക്കാം പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അത് ആ ടേസ്റ്റിന് വിട്ടിടുക സോ എന്തായാലും ലിക്കി ബാസ്കർ കണ്ടവരുണ്ടെങ്കിൽ ഇപ്പോൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാണാൻ പോകുന്നവരുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഓട്ടിട്ട് വന്നിട്ടേ കാണുവെന്ന് വാശി പിടിക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ വീണ്ടും ബൈ കാണുന്നവരും